റസൂല് വഫാതായേ തൂഫിയ റസൂലുള്ളാ അഭിമായ നബിതങ്ങൾ വഫാത്തായ എന്ന വാക്ക് കേട്ടപ്പോ ഉമർ അലി അല്ലാഹുത്തിനാണ് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ഏറി പിടിച്ച ആളുമായി ഉമറിനോട് അബൂബക്കറിനോട് പറഞ്ഞില്ല അബൂബക്കറേ വഫാത്തായില്ല അള്ളാനെ കാണാതായി തിരിച്ചു വന്നതുപോലെ എന്നെ മുത്ത അള്ളാനെ കാണാതായാണ് അത് കഴിഞ്ഞിട്ട് 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും അബൂബക്കറേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിയുമ്പോ അബീബായ നബിതങ്ങളുടെ വഫാത്ത് പറഞ്ഞിട്ട് അബീബായ നബിതങ്ങളുടെ ആ പുണ്യമായ ശരീരം ആയിഷാവലിയെല്ലാം എന്നയുടെ വീട്ടിൽ കവറടക്കപ്പെട്ട് മണ്ണിട്ട് മൂടി ലാഭത്ത് മുഴുവനെ നാഥനില്ലാത്ത മദീനയിലേത് അബീബില്ലാത്ത മദീനയിലേത് പത്തയില്ലാത്ത കൂട്ടിലേക്ക് കടന്നു വരുമ്പോ അബീബായ നബിതങ്ങളുടെ പാത്തിമാറി പൊട്ടിക്കറയുമ്പോ മദീന മുഴുവനും പൊട്ടിക്കറയുക ഈ മുത്തുനബിയില്ലല്ലോ ഈ ഹറമിന്റെ സുഗന്ധമില്ലല്ലോ ഈ ആമനയുടെ ഭൂമോനില്ലല്ലോ ഈ മസ്ജിദ് നബിയുടെ രാവിലെ സഹാബാന്ന് വിളിക്കുന്ന വാക്ക് കേട്ടില്ലല്ലോ ഫാത്തിമാവിധി പൊട്ടിക്കരഞ്ഞു കൊണ്ട് അനശ്വരിയല്ലാകുന്നതിനോട് അത്താപത്ത് അംബിശുദ്ധം അന്തഹസൂലാഹുലൈവസല്ലമ അത്തുറാത് എന്റെ അഭിമായ ഉപ്പാന മനത്തിൽ കിടത്തിയിട്ട് എന്റെ ഉപ്പാന മുഖത്തേക്ക് മണ്ണിടാ എങ്ങനെ കടിഞ്ഞു ആയനസ് പൊട്ടിക്കരഞ്ഞു കൊണ്ട് തോന്നിക്കുന്നു അഭിമായ നബിതങ്ങളുടെ കമരണക്കം കൊടുങ്ങി ആപത്ത് ദുഃഖസാഗരത്തിൽ കിടക്കുമ്പോ അതാ കെട്ടുംപാണ്ടുമായിട്ട് ബിലാല് വരികയാ ഇവിടേക്ക് ബിലാങ്കനമാലയുടെ പ്രണയകാലം കണ്ട് കൊതിരി വളരെ എന്റെ കാമുകനില്ലാത്ത മദീനയിലെ ഞാനിനെയില്ല എന്റെ ഹബീബായ നബിതങ്ങളെ കണ്ണുതുറങ്ങാൻ എന്റെ മുത്തരവിയെ കാണാത്ത മദീനയിലേക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ മുന്ന ഫലസ്തീനിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദുന ബിലാൽ എന്റെ കാമുകനായ ഹബീബില്ല അതീനയുടെ മണ്ണെടുത്തിട്ടെന്ത കണ്ണിന് ശിരുനീർണമെന്ന് ആഗ്രഹം പറഞ്ഞ ഭാവ്യ പല്ലവങ്ങൾ കൊണ്ട് പ്രേമത്തെ ലോകത്തേക്ക് നടക്കുക അനുരാഗത്തിൽ നിന്ന് ഒരു ബിലാല് പറഞ്ഞ് ഇല്ല ഇല്ല എന്റെ കണ്ണ് തുറന്നാൽ എനിക്ക് എന്റെ കാമുകനായ ഹബീബിനെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം അണയാത്ത പ്രേമത്തിന്റെ മൺചരാര് പോലെ ശാമിലേക്ക് നാട് വിട്ടുപോയി ബിലാല് അല്ലാഹു അൻഹു എനിക്കെന്റെ കാമുകനില്ലാത്ത നാട് വേണ്ട. അപ്പൊ പിന്നെ ഏറ്റവും നല്ല പ്രണയകാവ്യത പാറ കുട്ടികളെ ഏറ്റവും നല്ല പ്രണയകാവ്യത അതിന് ഹൃദയത്തിന് പ്രേമം വേണം. ഇത് മാംസ കച്ചവടത്തിന്റെ പ്രേമമല്ല, മറ്റതൊക്കെ മാംസത്തിന്റെ പ്രണയമാണ്. ഇത് ഇത് കൽബിന്റെ ഹുബ്ബാണ്. ഹുബ്ബ് ആ ഹുബ്ബിന്റെ അനുരാഗത്തിന്റെ ചഷകം കുടിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ബിലാല് തിരിച്ചു വന്നതും വാങ്ക് വിളിച്ചപ്പോ നാവ് പറച്ച് താഴെ വീണതും ഒക്കെ ചരിത്രം. ഇതൊക്കെ പറയാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. പിന്നെ വന്നു രാത്രിയിൽ ഹബീബായ നബിതങ്ങളെ സ്വപ്നങ്ങൾ പറയണോ? പറയണോ? എല്ലാവർക്കും അറിയണല്ലേ. ഞാനതിൽ നിന്ന് പറ്റൂല. പൊന്നു ഹബീബ് വയസ്സായ കാർമ്മമാർക്കെങ്കിലും കൊച്ചുമക്കളോടൊരു സ്നേഹമുണ്ടോ? അതും എന്നോട് ഇല്ലല്ലോ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ 12 മണിക്ക് തീരെ എന്നിട്ട് വേണം എല്ലാവർക്കും പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തും. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ എല്ലാരും എന്നെ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് ആള് കുറവായിരിക്കും. എവിടെ ആള് കുറവ്? ഇനിയിപ്പോ ഇത്തിരി കൂടുതൽ ആളുകൾ വരാതിരിക്കാന്നല്ലേ ഇനിയിപ്പോ ഈ ഗ്രൗണ്ടിൽ എവിടെ നിൽക്കുക? മുംബൈ ഐദിഹിം ഹൽഫിഹിം നൈമാലിഹിം ഷമാലിഹിം മജ്ലിസ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ മുത്തുനബി കണ്ണു തുറന്നാൽ എനിക്ക് മുത്തുനബിയെ കാണാം. അതാണ് പ്രേമം. കണ്ണടച്ചാണിയാണ് കാല് കണ്ണടച്ചാണിയാണ് കണ്ണു തുറന്നാണിയാണ് കാലുമുക്കാനിയാണ് ഫാത്തിമ എന്ന് പറഞ്ഞ പണ്ടൊരു പാട്ടുണ്ടാറുണ്ട്. കണ്ണു തുറന്ന ഹബീബിനെ കാണണം മദീനയുടെ മുറ്റത്ത്.
കണ്ണടച്ചാൽ അവസാനം വിശാലിന് പോകുമ്പോൾ സ്വഭാവത്ത് അല്ലാതെ റസൂലിന്റെ കൈ ചുംബിച്ചിട്ടാ തിരിച്ചു പോവുക. കണ്ണടയ്ക്കുമ്പോഴും ഹബീബാണ്, കണ്ണു തുറന്നാലും ഹബീബാണ്. ഏത് സമയത്തും മദീനയിലെ രാജകുമാരനാണ്, എന്റെ പ്രേമപാതനമില്ലാത്ത മദീനയിലേക്ക് വേണമെന്ന് പറഞ്ഞ് കറുത്തവനായ ബിലാൽ പോയി. പ്രേമത്തിന് എന്ത് കറുപ്പാവുള്ളത്? ബിലാലിന് കറുപ്പാണ്, പ്രേമത്തിന് കറുപ്പും വെളുപ്പുമല്ലോ. ഈ ലൈല മജ്നുവിന്റെ കഥ പറയുന്നു, ലൈല കറുകറുത്ത അമാവാസി ഇരുട്ടായിരുന്നു. ലൈല അത്ര വലിയ വെളുത്ത പെണ്ണൊന്നും അല്ല, ആണോ? അല്ലെ? അങ്ങനല്ലേ? അങ്ങനല്ലേ? പടച്ചോ, തെറ്റിയ. ലൈല മജ്നുവിന്റെ കഥയൊക്കെ പറയുമല്ലോ, പക്ഷെ ലൈല എന്ന് പറയുന്ന ഈ പ്രണയകാവ്യത്തിന്റെ രാജകുമാരി ആ കറുകറുത്ത അമാവാസി ഇരുട്ടായിരുന്നു. പടച്ചോനെ വള ചോദിക്കാൻ എന്നെ വരണം. വളയും മോതിരവും എന്റെ വിഷയമല്ല, അത് വരണത് വരില്ലാത്ത പോകും. അതൊക്കെ വരണ്ട വന്നോളും വരാത്ത വരും. ഇത്ര നിങ്ങൾ പറയാൻ പറഞ്ഞോണ്ട് അലയപ്പം നിർത്തിയാൽ ഹബീബായന് ലൈല കറുത്ത പെണ്ണാത്ത് എല്ലാരും എന്നോട് പറഞ്ഞ് ലൈല കറുമ്പി പെണ്ണല്ല, നീ അവളെ പ്രേമിക്കുന്നത് എന്തിനാ? പ്രേമത്തിന് കറുപ്പും വെളുപ്പും ഒന്നും ഇല്ല. ചില നല്ല വെളുത്ത പെണ്ണുങ്ങളെ ഭർത്താവിനെ കണ്ട അവർക്ക് പടച്ചോനെ ഇവക്ക് കണ്ണിന് ദിവരമാണ്. അത് കൽബിന്റെ സ്നേഹമാണ്, അല്ല നിറത്തിന്റേതല്ല. അവരെ കൽബ് തമ്മിൽ അത്ര അടുപ്പുണ്ടാവും. കറുത്തവനായ ബിലാലെ സ്നേഹിച്ചു വെളുപ്പിന്റെ പൂർണ്ണരൂപമായ മുത്തിനെ. ഇനി ആ എന്റെ കാമുകൻ കണ്ണു തുറക്കുമ്പോ കാണാനില്ലെങ്കിൽ ഞാനില്ല. പോയി, വിട്ടുപോയി, നാട് വിട്ടുപോയി. കാഞ്ചനമാലയപ്പെടും മുക്കത്ത മുക്കത്ത പോയില്ല. മനസ്സിലാവണില്ല? ഇതൊക്കെ മനസ്സിൽ കയറിയിട്ട് കുട്ടികൾ വിചാരിക്കുക ഇതൊക്കെയാ ലോകത്തിലെ അത്ഭുതം. എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു കയറുക മഞ്ചേരിയിലും മലപ്പുറത്തും തിയേറ്റർ മുഴുവനും. അതൊന്നുമല്ല, അവസാന ശാമിലേക്ക് പോകുമ്പോ ഒരു രാത്രിയിൽ ബിലാലിലാണ് സ്വപ്നത്തിൽ കണ്ട് ഹബീബായ നബിയെ. സ്വപ്നത്തിൽ കണ്ടിട്ട് ചോദിച്ചുള്ള തുണങ്ങിയ ബിലാൽ, നീ എന്റെ മദീന വിട്ട് വന്നോ ബിലാൽ? ഹബീബായ നബിതങ്ങൾ സ്വപ്നത്തിൽ കണ്ട് ചോദിച്ചപ്പോ ബിലാലിന് സങ്കടമായി. അവസാനം അവരെ നിന്ന് മദീനയിലേക്ക് പോവുക. ഒരു നീണ്ട യാത്ര ദേശം ാണ് മദീനയിലെത്തി എന്നറിഞ്ഞപ്പോ ഉമറലി അല്ലാഹുത്തനാണ് ബിലാലിനോട് പറഞ്ഞു, ബിലാലേ ബിലാലേ മദീന മുഴുവനെ മാത്ത പറഞ്ഞ് ബിലാൽ വന്നു. അക്കത്തെ പള്ളിയിലെ മാറ്റി വന്നു, മദീനത്തെ പള്ളിയിലെ മാറ്റി വന്നു. ആ ബിലാലിന്റെ മധുരോധാരമായ ഭാഗ്യന്റെ ഗതകാല സ്മരണം മദീനത്തിന്റെ മനസ്സിൽ അടിച്ചു വീശുമ്പോ അവസാനം മദീനയിൽ വന്നല്ലാതെ റസൂലിന്റെ റൈലയുടെ ചാരത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു നിൽക്കുമ്പോ ബിലാലിനോട് ഉമറലി അല്ലാതെ നിനക്കുമുള്ള സാവത്ത് പറഞ്ഞു, ബിലാലേ ബാങ്കി വിളിക്കുന്നില്ല. ബാങ്കിൽ ഇത്രയേറെ മാസ്മരീതമായ സൗരഭ്യമുണ്ടെന്ന് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത മഹദ്ദിനെ ബിലാലു പറഞ്ഞു, ഇല്ല ഉമറേ, അല്ലാതെ റസൂലില്ലാത്ത മദീനയിൽ നിൽക്കും ബാങ്ക് വിളിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നിരാകരിച്ചു കൊടുക്കുമ്പോ മദീനത്തെ സാവത്തും നടന്നും ബിലാലേ. ആ സുന്ദരമായ നാളെ കിട്ടത്ര നാളായി എന്ന് ബാങ്ക് വിളിക്കുന്നില്ല. എല്ലാവരെയും സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് അതീതായ നിബിധങ്ങളെ റൈവാസമൂഹിന്റെ മുറ്റത്തിനുണ്ട്. ലോകത്തിന്റെ രാജകുമാരൻ കിടക്കുന്ന തലസ്ഥാന നഗരിയുടെ രാജാവ് കിടക്കുന്ന തലസ്ഥാന നഗരിയിലല്ലേ നമ്മുടെ രാജാവ് കിടക്കുന്ന തലസ്ഥാന നഗരി മദീന. ആ മദീനയുടെ ചാരത്തിനുണ്ടിട്ട് ബിലാലുള്ള ഒരിക്കൽ കൂടി ബാങ്ക് കൊടുക്കുകയാതകാല സ്മരണത്തിന്റെ തർക്കസ്മരണങ്ങൾ തന്റെ മനസ്സിലായി വരച്ച് ബിലാലുള്ള ബിലാലിന്റെ കണ്ടനാളത്തിൽ നിന്ന് ബാഗിന്റെ മധുരോധാരമായ ശ്രവണ മധുരമായ ശബ്ദം പുറപ്പെടുമ്പോ മദീനയിലെ വീടുകളിൽ മുഴുവന് സ്ത്രീകൾ പോലും എഴുന്നേറ്റുമത്രേ കുട്ടികളെ തക്കനീർ വിളിച്ചുകൊണ്ട് മദീനത്തെ പള്ളിയിലേക്ക് പാഞ്ഞു വരിക. കച്ചവടത്തിൽ നിന്ന് സഹാബത്തു മുഴുവനും കച്ചവട വർഷങ്ങൾക്ക് മുമ്പ് കേട്ട പള്ളിയുടെ ബാങ്ക് കേട്ടുണ്ട്. അശ്വതി അല്ല ഇല്ല ഒരു മാസ്മരീത ഒന്നാമത് നഗരീലെത്തപ്പെടുമ്പോലെ ബിലാലിന്റെ കരകരത്തെ ചുമലുണ്ട്. ബാങ്കിന്റെ നാളം അതീതയിൽ ആലോചിക്കുന്നു, അതീരത്തിൽ
ഇരുപതുവരും വസിക്കുന്ന കുറയുടെ താളത്ത് ഒരു സംഗീതത്തിന് ലയിച്ചതുപോലെ അവര് മനസ്സുകൊണ്ട് ലയിച്ചു കൊണ്ട് നിൽക്കുമ്പോ അതിലാളത് എല്ലാത്തിലാണ് ബാങ്കിന്റെ മൂന്നാമത്തെ പദമെത്തി കിടക്കുന്ന പ്രേമവാദനത്തിന്റെ പേര് പറഞ്ഞത് ചുണ്ട് പറക്കുകയാ, ബിലാലിന്റെ കാല് പതറുകയാ, അബിലാലിന്റെ തൊണ്ട പതറുകയാ, അല്ലാണ്ട് റസൂലിന്റെ പേര് മുടിപ്പിക്കാകുകയാണ്. വസ്തു എന്ന മുഹമ്മദ് റസൂലുള്ളായ രബിനങ്ങളുടെ പേര് മനസ്സിലേക്ക് വന്നപ്പോ ചുണ്ടിന് സ്പർശിച്ചപ്പോ അനുരാഗം ഹൃദയാന്തരാളത്തിലേക്ക് ഇറങ്ങി മുഹമ്മദ എന്ന് പുത്തിരിക്കാകുകയാണ്. അബോധരഹിതനായി താഴെ വേദനഹിതനായി തന്റെ പ്രിയപ്പെട്ട കാമുകന്റെ സ്മരണയുടെ മുൻപിൽ പേടിച്ചിരണ്ടെങ്കിലും വിശ്രംഭിതനായി പോയ ബിലാൽത്തിന് നനഞ്ഞ കുരുവി ഇങ്ങനെ ആ ഈറൻ അടിച്ചു തെളിപ്പിക്കുമ്പോ അതിന്റെ ശരീരത്തിന് കുളിര് വരുന്നത് പോലെ എന്റെ പ്രേമവാദനത്തിന്റെ പേര് കേട്ടാൽ എന്റെ ശരീരത്തിന് കുളിര, എന്റെ ശരീരത്തിന് തണുപ്പ. ഇങ്ങനെയൊരു സ്നേഹം പറയോ, ഇതുപോലൊരു സ്നേഹം പറയാതെ സമയമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട മുഖിനീങ്ങളെ പ്രസംഗിച്ച് പ്രസംഗിച്ചു. ഒരു കാലത്തിന്റെ ത്രില്ലിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാ. അവസാനം മരണാസന്നനായ ബിലാളിയല്ലോടത്തിലാണ് കടപ്പറയിൽ കിടക്കുമ്പോ രണ്ട് മരുനാസനായി സക്കറാത്തിൽ ബിലാളിയല്ലാതെന്ന് പറയുമ്പോ തൊട്ടടുത്തിരുന്ന് ഭാര്യ കരഞ്ഞു പറഞ്ഞു കേട്ടു, അയ്യാ വൈലത്താ എന്റെ നാശമേ, എന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണല്ലോ, എന്റെ ഭർത്താവിന്റെ മരണവേദന, അയ്യാ വൈലത്താ എന്റെ നാശമേ എന്ന് പറഞ്ഞ് ഭാര്യ പറഞ്ഞപ്പോ മരണക്കിടക്കയിൽ കിടന്ന് ബിലാൽ പറഞ്ഞത് അടുത്ത പ്രേമത്തിന്റെ വാക്കാ, അടുത്ത പ്രേമത്തിന്റെ വാക്കാ. ഈ മുക്കത്തെ പ്രേമമൊന്നും പ്രേമമല്ല പോലെ െന്നെ നീ കരയുന്നതെന്തിനാ? നിനക്ക് സന്തോഷമല്ലേ എന്നെ നന്നായിട്ട് യാത്രയാക്കുന്നേ? നിങ്ങളെ യാത്രയാക്കേണ്ടത് ഞാൻ മരിച്ചു പോവുകയല്ല, ഞാൻ എന്റെ ഹബീബായ നബിയെ കാണാൻ പോവുക. എന്റെ നബി തങ്ങളെ തന്നെ കാത്തിരിക്കുന്നുണ്ട്, എന്റെ സാവ തന്നെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഹമ്മദൻ വഹിസ്ബാ, ഞാൻ എന്റെ പ്രേമവാദനത്തെ കാണാൻ പോവുകയാ. ഹൃദയത്തിലേക്ക് ഇച്ചു വന്നപ്പോ മരണം പ്രശ്നമല്ല, രാഗു പിരിയുന്നത് പ്രശ്നമല്ല, സക്കറാത്തിന്റെ വേദന പ്രശ്നമല്ല, കാരണം കാണാൻ പോകുന്ന കാഴ്ചകളല്ലേ സുന്ദരവദനൻ നബീനാ റസൂലുള്ളാ. ീനാക്കിന്റെ കാമുകനായ ഹബീബിനെ കാണണം. സല്ലല്ലാഹു അലൈഹി വസല്ലം അണയാത്ത പ്രേമത്തിന്റെ മൺചരാതുപോലെ ഷാമിലേക്ക് നാട് വിട്ടുപോയി ബിലാൽ റളിയല്ലാഹു അൻഹു.